അതെ, ഇയാൾ ഇവിടെ എന്നെ കാണാൻ വന്നാണോ ഇതും പിടിച്ചോണ്ടിരിക്കാൻ വന്നാണ്. ഞാൻ ഒരു കാര്യത്തെ പറ്റി ആലോചിച്ച്. എന്ത് കാര്യം? ഞാൻ കഴിഞ്ഞ ആഴ്ച ജോർജ് മരിച്ചതിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. ആളെന്റെ അത്യാവശ്യം നല്ലൊരു കമ്പനിക്കാരന്, പുള്ളിയും പുള്ളിയുടെ വൈഫിന് ടീച്ചേഴ്സാ. അത്യാവശ്യം മദ്യപിക്കുകയൊക്കെ ചെയ്യും, ബട്ട് പെട്ടെന്നൊരു ദിവസം വൈഫ് നോക്കുമ്പോൾ പുള്ളി പുള്ളിയുടെ ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്നു. ആളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നയാ. ആഫ്റ്റർ ഓൾ ഹീസ് എ ടീച്ചർ. പുള്ളി അങ്ങനെ ഓവറായി മദ്യപിക്കുന്ന വ്യക്തിയൊന്നുമല്ല, അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മോൻ സർവീസിൽ കയറിയിട്ട് എത്ര മാസമായി. ബട്ട് ഈയിടെയായിട്ട് ആൾ കുറേ ഡള്ളായിരുന്നു. പുള്ളി ആരോട് സംസാരിക്കത്തൊന്നുമില്ല, നമ്മളെ കണ്ട ഒഴിഞ്ഞു മാറി നടക്കും. കൊളീഗ്സിൻ്റെ അഭിപ്രായം ഇത് തന്നെ. സൂയിസൈഡാണോ? ഇതൊന്ന് അന്വേഷിക്കാൻ ഞാൻ വീട്ടിൽ പോയി. മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു, ഒക്കെ ഞാൻ അവരോട് ചോദിച്ചു. ആൻഡ് ഷീ ഹാഡ് എ സ്റ്റോറി ടു ടെൽ മീ. ഒക്കെ നോർമലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എല്ലാം മാറിയത് കുറച്ച് നാൾ മുന്നേ. സജിന, എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. സ്കൂളിൽ പുതിയതായിട്ടൊരു കുട്ടി വന്നു, പേര് ഞാൻ പറയുന്നില്ല സജിൻ. ആള് നല്ല സ്മാർട്ടായിരുന്നു, പഠിക്കാനും മിടുക്കി. എന്നോട് അത്യാവശ്യം കമ്പനിയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ ആള് വല്ലാണ്ട് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, ആരോടൊന്നും മിണ്ടാതെ. ഇപ്പോഴും ഒറ്റയ്ക്ക്. ഷിയർ സം പ്രോബ്ലം, സംതിങ് സീരിയസ്. ഞാൻ അവളോട് ചോദിച്ചു, അവളാദ്യമൊന്നും പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറി. പിന്നീട് ഒരു ദിവസം, ടീച്ചർ, അവളെന്നോട് എല്ലാം പറഞ്ഞു സജിൻ. ഇറ്റ് വാസ് ജോർജ്, മൈ ഹസ്ബൻഡ്. അവളുടെ പഴയ ടീച്ചർ. സത്യത്തിൽ അയാളെ പേടിച്ച് അവള് സ്കൂൾ മാറിയത്. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ കുഞ്ഞിക്കുട്ടികളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പറ്റി. അയാൾ പലതും പറഞ്ഞു പലതവണ. അപ്പാവ് ആരോടൊന്നും പറഞ്ഞില്ല, പേടിയായിരുന്നു അതിന്. പറഞ്ഞു തന്നെ ഇപ്പൊ എന്താവാന. മറ്റൊരു ഹോൾ ന്യൂസ്, കയറി വന്ന കുറെ മെഴുകുതിരികൾ. കേട്ടതൊന്നും സത്യമാവരുതേ എന്ന് വിചാരിച്ച ഞാൻ ജോർജിനോട് ചോദിച്ചത്. പക്ഷെ അയാളുടെ മുഖം എന്നോട് എല്ലാം പറഞ്ഞു. പിന്നെ ഇന്നും വഴക്കായി, കുടിച്ചിട്ട് വരും, വഴക്കുണ്ടാക്കും. അന്ന് ആ രാത്രി ഞാനും എന്തൊക്കെയാ പറഞ്ഞു, വീണ്ടും കുടിച്ചു. അയാൾക്കും മടുത്ത് കാണും, കുറ്റബോധം, ഭാര്യ ഫേസ് ചെയ്യാണ്ട് മടി. ഇറങ്ങിയാലോ? അവർക്ക് മക്കളൊന്നുമില്ലേ? ഒരു മോളുണ്ട്, 5-6 വയസ്സ് പ്രായം കാണും. നീ എന്തായി ആലോചിക്കുന്നേ? അമ്മേ, വാവയ്ക്ക് ഉറക്കം പറഞ്ഞത് കഥ പറഞ്ഞു തരോ?
ഇന്നൊരു പുതിയ കഥ പറയാം. അങ്ങ് ദൂരെ ദൂരെ ഒരാൺകിളിയും ഒരു പെൺകിളിയും ഉണ്ടായിരുന്നു. പെൺകിളി ഒരു മുട്ടയിട്ടു. തന്റെ ചൂട് പകർന്ന് അടയിരിക്കുമ്പോഴെല്ലാം വരാനിരിക്കുന്ന കുഞ്ഞിക്കിളിയെ പറ്റി അവൾ സ്വപ്നം കണ്ടു. മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞി പെൺകിളി പുറത്തു വന്നു. കുഞ്ഞിക്കിളിയുടെ കണ്ണുകൾ വിരിയുന്നതും ചുണ്ടുകൾ പിളരുന്നതും കുഞ്ഞി തൂവലുകൾ കിളിർക്കുന്നതും കണ്ട് അവൾ സന്തോഷിച്ചു. അമ്മക്കിളി തീറ്റ തേടി പോകുമ്പോ അച്ഛൻകിളി അവളുടെ കുഞ്ഞി തൂവലുകളെ ചീകി കൊറത്ത് മിനുസപ്പെടുത്തി. കൂടുതൽ സമയം കുഞ്ഞിക്കിളിയോടൊപ്പം ചെലവഴിച്ചു. പക്ഷെ അച്ഛൻകിളിയുടെ ചുണ്ടുകൾ കുഞ്ഞിക്കിളിയെ വേദനിപ്പിക്കുന്നത് വളരെ വൈകിയാണ് അവൾ തിരിച്ചറിഞ്ഞത്. അച്ഛൻകിളിയുടെ സ്നേഹത്തിന് പിന്നിൽ ഒരു ക്രൂര വിനോദമുണ്ടെന്നറിഞ്ഞ അമ്മക്കിളി അച്ഛൻകിളിയെ തിരിച്ചെത്താൻ പറ്റാത്ത ദൂരത്തിലേക്ക് പറഞ്ഞയച്ചു. തേടി വന്നവരോടൊക്കെ ഒരു കള്ളക്കഥയും പറഞ്ഞു.